മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശാന്തമായി ഒരിടത്തിരിക്കാം. നടു നിവർത്തിയിരിക്കുകയും ഇരു ഷോൾഡറുകളും ശാന്തമായ അവസ്ഥയിൽ പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ നമ്മളിരിക്കുന്ന നട്ടെല്ലിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതായത് നമ്മളിരിക്കുന്ന ആ ഒരു പ്രതലത്തിൻ്റെ അവസാന ഭാഗം, നമ്മുടെ നട്ടെല്ലിൻ്റെ അവസാന ഭാഗമായ മൂലാധാര ചക്രയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തെ ആദരിക്കുക. ശരീരം വളരെ അത്ഭുതകരമായ മൂല്യമുള്ള നമുക്ക് കിട്ടിയ വലിയ നിധിയാണ്. നമ്മുടെ ഓരോ ആന്തരികാവയവങ്ങളും നമുക്ക് കിട്ടിയ നിധിയാണ്. നമ്മുടെ തലച്ചോറിൽ 4 ലോബ്സ് ഉണ്ട്. നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഏറ്റവും മുൻവശത്തായിട്ടുള്ള ഫ്രോണ്ടൽ ലോബുണ്ട്. സൈഡ് വശത്തുള്ള പരേറ്റൽ ടെമ്പോറൽ ലോബുണ്ട്. പുറകിലുള്ള ഓക്സിപിറ്റൽ ലോബുണ്ട്. നമ്മുടെ ഇടതുവശത്തെ ബ്രെയിനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ആ ഭാഗത്തുള്ള എല്ലാ കോശങ്ങളും വളരെ ആരോഗ്യപരമായിരിക്കുന്നതിനെ അറിയുക. വളരെ ശാന്തവും റിലാക്സുമായിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ വലത് ബ്രെയിനിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള എല്ലാ കോശങ്ങളും വളരെ ആരോഗ്യപരമായിരിക്കുന്നത് അറിയുക. നമ്മുടെ തലച്ചോറിലുള്ള എല്ലാ ബയോ കെമിക്കൽസും വളരെ നോർമലായിട്ട് ശാന്തമായി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനെ അറിയുക. ശ്വാസം മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. ശ്രദ്ധിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സമയമെടുത്ത് ശാന്തമായി ചെയ്യുക. ആ സമയം വയറിൻ്റെ ചലനം ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി, ശ്വാസം ആഴത്തിൽ മൂക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടാം. ഒരിക്കൽ കൂടി, ശ്വാസം മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടാം. നമ്മുടെ മനസ്സ് വായുവിനേക്കാളും ജലത്തേക്കാളും ആർദ്രമാണ്, അലിഞ്ഞതാണ്. ഈ സമയം വെറുതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഏതുതരം ചിന്തകൾ വന്നാലും അവയെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ നിമിഷം നിങ്ങൾ സ്വസ്ഥനാണ്. ഈ നിമിഷം എല്ലാ പ്രയത്നങ്ങളെയും അകറ്റുക. മനസ്സ് വിശാലമായി ശാന്തവും സ്വസ്ഥവുമായി ഇരിക്കുക. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതിനെ മെഡിറ്റേഷൻ എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ വളരെ ശാന്തമായിട്ട് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ വേവ്സ് ആൽഫ വേവിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഏറ്റവും ശാന്തവും സമാധാനത്തിലും ഇരിക്കുന്ന അവസ്ഥയാണ്. ശ്വാസം ഒരിക്കൽ കൂടി ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം. ഏറ്റവും വലിയ മെഡിറ്റേഷനാണ് ഉറക്കം. അതുകൊണ്ടാണ്
ഉറക്കത്തിലാണ് നമ്മൾ ഒട്ടും ശ്രദ്ധയില്ലാതിരിക്കുന്നത്. നമ്മൾ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഉറക്കത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന, റിലാക്സേഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയാം. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം നമുക്ക് എനർജി പകരുകയും പുറത്തേക്ക് വരുന്ന ശ്വാസം ശാന്തത തരികയും ചെയ്യുന്നു. നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ എനർജി തരികയും പുറത്തേക്ക് വിടുമ്പോൾ ശാന്തത തരികയും ചെയ്യുന്നു. ഇത് 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ചിന്തകളും മോശമായ ചിന്തകളും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും, വരട്ടെ. നമ്മളൊന്നും ചെയ്യണ്ട, അവയെ തടയാൻ ശ്രമിക്കാതെ ചിന്തകളെ വെറുതെ വിടുക. ഈ സമയം ശരീരത്തിലും മനസ്സിലും എന്തും സംഭവിച്ചു കൊള്ളട്ടെ, അവയെ അങ്ങനെ തന്നെ സ്വീകരിക്കുക, നിരീക്ഷിക്കുക. ഏതൊരു തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങളിലുണ്ടെങ്കിലും അവയെ ഒരു എനർജിയായിട്ട് മാത്രം കാണുക. അവ താൽക്കാലികമാണെന്നും മാത്രം മനസ്സിൽ കരുതുക. ഈ ലോകത്തെ അറിയാൻ ശ്രമിക്കുക. ചുറ്റുപാടുകളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒന്നും സ്ഥിരമല്ല. നമ്മുടെ അമിത ചിന്തകളും പ്രതീക്ഷകളും ഒന്നും സ്ഥിരമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും നാളെ ഇല്ലാതാകുന്നതാണ്. കാരണം ഇവിടെ ഒന്നും ഒരു സ്ഥിരമല്ല. അതുപോലെ തന്നെ നമ്മളിലുള്ള ഏതൊരു സുഖാവസ്ഥയ്ക്കും ഒരു മോശമായ അവസ്ഥയുണ്ടാവും. അപ്പം നിങ്ങളിലുള്ള മോശമായ അവസ്ഥയ്ക്ക് ഒരു മറുപുറമായിട്ടുള്ള സുഖമുള്ളൊരവസ്ഥ നമ്മളെ തേടി വരും. ഈ സമയം നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവയെ നമ്മൾ തടയുന്നില്ല. അവയെ ഒരു ഊർജമായി കാണുക. ശാന്തമായി സ്വസ്ഥമായിരിക്കുക. ശ്വാസം ഒരിക്കൽ കൂടി മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടാം. നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഇരുപുരികൾക്കും മധ്യയിലേക്ക് കൊണ്ടുവരാം. കുറച്ച് നേരം നമ്മളുടെ തലച്ചോറിലെ കോശങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം. അവയെ സ്വസ്ഥമായി ആരോഗ്യപരമായിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെല്ലാം വളരെ സമാധാനത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അത് നമ്മുടെ ശരീരം അറിയുന്നുണ്ട്. നിങ്ങളിലുള്ള ഏത് മാനസികാവസ്ഥയ്ക്കും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഈ മെഡിറ്റേഷൻ പൂർണ്ണമായി ആസ്വദിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങളതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഈ സമയം പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം വഴിയേ വന്നോളും. നിങ്ങളറിയുക, ഇവിടെ ഒന്നും സ്ഥിരമല്ല. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വികാരങ്ങൾ ഉണ്ടെങ്കിലും അവയെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം. അവയെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഏത് തരത്തിലുള്ള അവസ്ഥകളാണെങ്കിലും അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അവ നമ്മളിലേക്ക് കൂടുതൽ 10 മടങ്ങ് ശക്തിയിൽ വരുന്നത്. അവയെ നമുക്ക് നിരീക്ഷിച്ച് വെറുതെ വിടുക. നിങ്ങളിൽ പോസിറ്റീവ് എനർജിയും ഊർജവും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്തരിക അവയവങ്ങളും കോശങ്ങളും വളരെ ആരോഗ്യപരവും ശാന്തവുമായിരിക്കുന്നതായി അറിയുക.
മനസ്സിനെ വളരെ ശാന്തമാക്കി വെക്കുക. ഈ സമയം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. നിങ്ങൾ പൂർണ്ണമായും തളർന്ന് റിലാക്സേഷനിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഓരോ മസിലുകളും ഓരോ കോശങ്ങളും ഓരോ എല്ലുകളും നിങ്ങളുടെ രക്തവും ആന്തരിക അവയവങ്ങളും വളരെ ശാന്തവും സമാധാനത്തിലും അവയുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം കൂടുതലൊന്നും ആലോചിക്കാതെ നിങ്ങൾ സ്വസ്ഥമായിരിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന മ്യൂസിക്കിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു 3 മിനിറ്റ് നേരം കണ്ണുകളടച്ച് ശാന്തമായി റിലാക്സ് ചെയ്ത് സമാധാനത്തിലിരിക്കാം.